Yo guys, it's me Hacks the Gamer. Welcome back to our channel. Lapo GTA 5 in the Pudia episode like Ella Machamargum Sogam. Number Trevor and Little Lander, Trevor Machan, Wadi Drogan the Lago, Ramutoki, Vishay. Already Lando, number Pudia Caravan, Karnica, and did on a Machana with Little. So, as Ningalong under the Nicaria, of Ningling Garnich Taram then. Okay. A Pidala Caravan, the Ipada number Benz into Pudia Caravan, edited in Diranuda. Kiddle and Southern Amana guys. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രത്യേകതയുമില്ല ഗൈസ്. സാധാ ഒരു ക്യാരവനാണ്. ഓക്കെ, ഏകദേശം നല്ലൊരു പൈസ കൊടുത്ത് നമ്മൾ സ്വന്തമാക്കിയ ക്യാരവനാണിത്. അപ്പൊ ഇതിന് ഉള്ളു കാണിച്ചു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ളു കാണിച്ചു തരാൻ ടൈമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കണു, ഈ ഒരു സാധനം ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരവാൻ എടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് ഓടിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചാനലാണെങ്കിൽ തീർച്ചയായും താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ക്യാരവാൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ട്രവർ മച്ചാനെ കിട്ടിയേ പറ്റുള്ളൂ. ട്രവർ മച്ചാൻ എവിടെ പോയി എന്ന് യാതൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും നമ്മുടെ ക്യാരവാൻ നമുക്കിവിടെ സെറ്റപ്പ് ആക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. എവിടെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പോയി പാർക്കും ചെയ്തിട്ട് പോകാൻ പറ്റാത്തൊരു വണ്ടിയാണ്. കാരണം ആരെങ്കിലും കടിച്ച് മാറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഇവിടെ നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്യാം. യോ കിടലൻ തിരിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ, സെറ്റാണ്. പിന്നെ ബെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ബെൻസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രവർ മച്ചാനെ നമുക്കൊന്ന് വിളിച്ചു നോക്കണം. അതിൻ്റെ മുന്നേ നമുക്കിത് അവിടെ ഒരാളുണ്ട്, എന്തായാലും ട്രവർ മച്ചാൻ്റെ നെയ്ബർ ആണെന്ന് തോന്നുന്നു. നമുക്ക് പോയി ചോദിച്ചു നോക്കാം മച്ചാനോട് എവിടെ പോയെന്ന്. ഹേയ് മച്ചാനെ, ഞാൻ ട്രവർ അല്ല, ഞാൻ ഫ്രാങ്ക്ലിൻ ആണ്. നമ്മുടെ ട്രവർ ഏട്ടൻ എവിടെ പോയി, വല്ല ഐഡിയ ഉണ്ടോ? ഓ കുഴപ്പമൊന്നുമില്ല, അല്ല ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞാൽ മതി. നിങ്ങൾ മീൻ പിടിച്ചോ? സീനൊന്നുമില്ല. ഓക്കെ, അറിയില്ലേ? അല്ല ഞാൻ കുറേ നേരമായി മുട്ടിയിട്ട് വാതിൽ തുറന്നില്ല. ഓ ഹോ ഹോ, ഓക്കെ 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 ഓക്കെ. ട്രവർ മച്ചാൻ എവിടെ പോയി എന്നുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് അറിയാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടോ? ഇല്ലേ? ഓ, അദ്ദേഹം ഭയങ്കര കലിപ്പിലാണ്. നമ്മൾ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, സംഗതി പ്രശ്നമാണ്. എന്തായാലും നമുക്ക് ട്രവർ മച്ചാനെ വിളിച്ച് നോക്കാം. അപ്പോൾ ട്രവർ മച്ചാനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പരിപാടിയുണ്ട്, ആ പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രവർ മച്ചാനെ വിളിക്കുന്നത്. സോ വിളിച്ച് നോക്കാം. എവിടെ ട്രവറിൻ്റെ കോണ്ടാക്ട്? ഹേയ് ടീ മച്ചാൻ, എവിടെ പോയി? ടീ മച്ചാൻ എവിടെ പോയി? അപ്പോൾ നമ്മളെ കോണ്ടാക്റ്റ് നോക്കിക്കോ, കോണ്ടാക്റ്റിൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ട്രവർ മച്ചാനാണ് നമ്മൾ കോൾ ചെയ്യാണ്. ഓ ലൈൻ ബിസിയാണ്, മച്ചാൻ ഭയങ്കര ബിസിയാണല്ലോ. അപ്പോൾ എവിടെ പോയി മച്ചാൻ? ബിസിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മൈക്കി ബോയിനെ വിളിക്കാം. എവിടെ നമ്മളെ മൈക്കി ബോയ്? മൈക്കി ബോയിനെ വിളിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ട്രവർ മച്ചാൻ ഉള്ളതെന്ന് അറിയാൻ പറ്റും. ഞാൻ വീണ്ടും ട്രവർ മച്ചാനെ ബിസി. ഓ ഇല്ല, ട്രവർ മച്ചാനെ വിളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മൈക്കി ബോയിനെ വിളിക്കാം. ട്രവർ മച്ചാനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഡയലിംഗ് ആണ്, കോൾ എടുക്കാൻ അറിയില്ല. ഏയ് ഹലോ മൈക്കി ബ്രോ, എന്താണ് സ്ഥിതി? നമ്മൾ ട്രവർ മച്ചാനൊന്ന് കിട്ടണമായിരുന്നു, പക്ഷെ ബിസിയാണ് ലൈൻ. ഓഹോ ഓക്കെ ഓക്കെ ഓക്കെ. ഓ നമ്മളെ പഴയ എയർഫീൽഡിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പഴയ എയർഫീൽഡിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ എന്തോ റിസർച്ച് ചെയ്യാൻ പോയതാണത്രേ. എന്ത് പണ്ടാരാണ് റിസർച്ച് ചെയ്യാൻ പോയത്, നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നമ്മുടെ ആ പഴയ ഒരു റൺവേയിലേക്ക് പോയി നോക്കാം. നമ്മുടെ സ്വന്തം ട്രവർ മച്ചാൻ്റെ റൺവേ ആണിത്. അവിടെ എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ T20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറാണ് നമ്മളെ കയ്യിലുള്ളത്. സോ കിടിലം വണ്ടിയാണ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു കാറിൻ്റെ ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒരു കിടിലം വണ്ടിയാണ്, നമ്മൾ ഒറിജിനാലിറ്റി
നമ്മൾ ഒറിജിനലി നമ്മളങ്ങനെ അധികം പേരൊന്നും കണ്ടിട്ടില്ലാത്തൊരു വണ്ടിയായിരിക്കും. അപ്പോൾ കാറിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാവുന്നൊരു വണ്ടിയായിരിക്കും, കിടിലം വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഹാൻഡിലിങ്ങും കാര്യങ്ങളും സ്പീഡും ഒക്കെ പൊള്ളിയാണ്. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താൻ വിചാരിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ എയർഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ എന്താണത്, ഒരു അഞ്ചാറ് ഹെലികോപ്റ്റർ സ്റ്റക്കായി നിൽക്കുന്നു. വൈ വെയ്റ്റ് 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 വെയ്റ്റ്, ഇത് നമ്മുടെ എയർഫീൽഡാണോ? ഈ ശരിക്കും ഈ എയർഫീൽഡ് നമ്മൾ വില കൊടുത്ത് മേടിച്ചായിരുന്നു, പക്ഷേ ഇവിടെ ഫുൾ പട്ടാളക്കാരാണല്ലോ. എന്തുപറ്റി? ഇവിടുത്തെ ഫുൾ പട്ടാളത്തിൻ്റെ വണ്ടിയൊക്കെ ഉണ്ടോ ഗൈസ്? ഇവിടെ ഫുള്ള് എൻ്റെ മോനെ മിലിട്ടറിൻ്റെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മൊത്തം ചുറ്റിനും വളഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്റർ കംപ്ലീറ്റ് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ ആൾക്കാരും സ്റ്റക്കായി നിൽക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. കണ്ടാ, ഹെലികോപ്റ്ററൊക്കെ സ്റ്റക്കായിപ്പോയി. എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഹെലികോപ്റ്റർ കറങ്ങാത്തതുകൊണ്ട് താഴെ വീണിട്ടൊന്നുമില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. നോക്കാം എന്താണ്. ആ നമ്മൾ പണ്ടടിച്ച് മാറ്റി കൊണ്ടുവന്ന സാധനം അവിടെ കിടക്കുന്നുണ്ട്, ആ മുങ്ങിക്കപ്പൽ. എനിവേ, ഹലോ സാർ, എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ്? അങ്ങേരൊന്നും പറയുന്നില്ല. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഒരുപാട് ടാങ്കുകളെ വിന്യസിച്ചിട്ടുണ്ടല്ലോ, എന്തിനാണിത്? ഓ മാൻ, ടൈഗർ 30 ഒക്കെ ഉണ്ടല്ലോ, പൊളി സാധനം. ഏതായാലും നമ്മൾ ആ ടാങ്കറിലേക്ക് കയറിയിട്ട് പോവാം. ഈ ടാങ്കർ എടുക്കാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അപകടമാണെങ്കിൽ തന്നെ ടാങ്കറിന് എന്തായാലും പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം നയിക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ടാങ്കർ എടുത്തിട്ടാണ് പോകുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. കുറച്ച് ആൾക്കാർ ഓടി വരുന്നത്. മാൻ, നമ്മൾ ടാങ്കർ എടുത്തുകൊണ്ടുള്ള കൽപ്പാണോ? ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന് ഓടി വന്നിട്ട് ആദ്യം ഇതൊക്കെ പറയുന്നുണ്ട്. വൈ വൈ മാൻ വൈ ബട്ട് വൈ, ഇവനെ അടിച്ചാൽ കൊന്നാലോ? വേണ്ട, എല്ലാം ഇളകും. ഇവൻ നമ്മൾ നേരെ മിസൈലൊക്കെ ചൂണ്ടുന്നുണ്ടല്ലോ. ഏ ബ്രോ, ഇത് നമ്മുടെ ഏരിയയാണ്, നമ്മുടെ സ്വന്തം ഏരിയയാണിത്. നമ്മളെ വിമാനങ്ങൾ മാത്രം പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഏരിയയാണ്. നമ്മളെ പബ്ജി വിമാനമൊക്കെ ഇവിടെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എന്താണ് കളിക്കുന്നത്? എന്താണ് നിങ്ങളെ ഉദ്ദേശം? പറ പറ. നിങ്ങൾ നമ്മുടെ കാറവിടെ പോയി. നമ്മളെ കാറും കാണാനില്ല. ഇതിവിടെ ഫുള്ള് മിറാക്കിളാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ്, കാറെന്താ ഇങ്ങനെ പോകണം? കാറൊക്കെ പോകുന്നതാണ്, കോമഡി ആണല്ലോ, പൊളി സാധനം. എന്തായാലും വേണ്ടില്ല, നമുക്കൊന്ന് ജസ്റ്റ് വണ്ടി എടുത്ത് പോയി നോക്കാം. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ജസ്റ്റ് ഒരു നമ്മളൊരു മിലിട്ടറി വണ്ടി എടുത്തിട്ട് ജസ്റ്റ് കറങ്ങിയിട്ട് നോക്കാം. മിലിട്ടറിക്കാരെ മേത്തട്ടാതെ പോവാം. ഇനിയിപ്പോൾ മേത്തട്ടിയിട്ട് ഇനി എന്തായാലും സീനാക്കുകയാണെങ്കിൽ അങ്ങനെ വേണ്ടല്ലോ. അപ്പോൾ ഓക്കെ. യോ മാൻ വാട്ട്, എന്താണത്? പറക്കും തളികേ, പൊളി സാധനം മാൻ. ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു ഉടായ്പുണ്ടെന്ന്? അല്ലാണ്ട് ഇപ്പോൾ ഈ പറക്കും തളിക്ക് വന്നോണ്ടാണ് ഹെലികോപ്റ്റർ അവിടെ സ്റ്റക്കായി നിന്ന് ഗൈസ്. എൻ്റെ മോനെ, പൊളി സാധനം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് പറക്കും തളിക, ദിസ് ഈസ് തളിക. ഓക്കെ, എൻ്റെ മോനെ പപ്പടം പോലെ ഉണ്ട്. ഓ വെറുതല്ല, ഇവിടെ ഒരു പറക്കും തളിക വീണ് പോയിട്ടുണ്ട്. ഏതോ പൊട്ടൻ, ഏതൊരു ഏലിയൻ പൊട്ടൻ, വണ്ടി ഓടിക്കാൻ അറിയാത്ത ഏതൊരു ഏലിയൻ പൊട്ടൻ ഓടിച്ചിട്ട് ഇവിടെ നമ്മുടെ എയർഫീൽഡ് കൊണ്ടുവന്ന് തകർത്തിട്ടതാണ്. ബാക്കിയുള്ള ടീംസൊക്കെ ഇവിടെ വന്നിട്ട് കുറ്റിയടിച്ച് നിൽക്കുന്നത്. ഓക്കെ, ഞാനും വിചാരിച്ചു ഒരു കാര്യമില്ലാതെ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു പപ്പടം പോലത്തെ സാധനം വന്നിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിച്ചു. സോ എൻ്റെ മോനെ, പൊളി സാധനം കേട്ടോ. ഓ, അപ്പം ഉള്ളവരെ സംരക്ഷിക്കണമല്ലോ, അപ്പോൾ അതിനു വേണ്ടി വന്നായിരിക്കും. നമ്മളെന്തായാലും ഏലിയൻസിനൊന്നും പിടിക്കാനൊന്നും പോകുന്നില്ല ബ്രോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ആണ്, ഹ്യൂമൻസ്. ഓക്കെ, നമുക്ക് വല്ല കിഡ്നി എടുത്ത് വെക്കാന്നല്ലാതെ ഏലിയൻസിൻ്റെ കിഡ്നി ഒന്നും നമുക്ക് വേണ്ട. ഏ, അത് ശരിയാവില്ല. ഓ, അപ്പം മറ്റേ തകർന്ന ഏലിയൻസിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്ന
മറ്റുള്ള പറക്കുന്തളി ഏലിയൻസാണിത്. ഓക്കെ, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. എന്തായാലും ഞാൻ അവിടെ കുറച്ച് നേരം നിർത്തി, നിങ്ങൾക്ക് ഒരു ക്ലിയർ വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ വരെ നിർത്തിയിട്ടുണ്ട്. സോ ഇതാണ് അവിടെ കിടന്ന് ഉറങ്ങി മിലിറ്ററി വണ്ടിയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് പറയാൻ, പപ്പടം, ഐ മീൻ പറക്കുന്തളിക. യെസ് പപ്പടമല്ല, ശരിക്കും നെയ്യപ്പത്തിൻ്റെ ആകൃതിയാണ് പറക്കുന്തളികൾക്ക്. പ്രശ്നമല്ല, ഇത് ഇവിടെ ഒരു വണ്ടി കാണുന്നുണ്ടല്ലോ, ഇത് നമ്മളതേ വണ്ടിയുള്ളൂ. യെസ് ഇതും നമ്മളെ പോലത്തെ ഉള്ള ഒരു മിലിറ്ററി വണ്ടിയാണ്. ഓക്കെ, അത് സീനില്ല, അത് വണ്ടിയൊക്കെ അവിടെ നിന്നോട്ടെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഇപ്പോൾ ഏലിയൻസിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്ന്. അപ്പോൾ ഇവിടെ ക്രാഷ് ലാൻഡ് ആയതുകൊണ്ടാണ് മറ്റുള്ളവരും ഇവിടെ നിന്ന് പോകാത്തത്. അപ്പോൾ അവരെന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇപ്പോൾ കണ്ട ഈ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിരത്തിയിട്ടുള്ളത്. ഗൈസ്, ഓ ട്രവർ മച്ചാൻ, അപ്പോൾ നിരീക്ഷണം, മറ്റേ എന്താണ് പരീക്ഷണോ റിസർച്ചോ എന്തൊക്കെ പറഞ്ഞിരുന്നു നമ്മളെ ഇതിൻ്റെ മുന്നേ ബിഫോർ കോൾ വിളിച്ച സമയത്ത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി എന്താണ് നിരീക്ഷണം, എന്താണ് പരീക്ഷണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ട്രവർ മച്ചാനുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ള ഒരു ഏലിയൻസ് ആണെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഒന്ന് ക്രാഷ് ലാൻഡ് ആവേണ്ട കാര്യമില്ലല്ലോ. എനിവേ, ഇത് നമ്മളെ ഏറോ, അതവിടെ ഒരു വലിയ ഉദ്യോഗസ്ഥനുണ്ട്. ഹലോ സാർ, നിങ്ങളിങ്ങനെ കൂട്ടം കൂടിയെന്നുകൊണ്ടൊന്നും കാര്യമില്ല, നമുക്കിവിടെ ഈയൊരു റൺവേ നമുക്കിവിടെ നിന്ന് ക്ലിയറായി കിട്ടണം, അല്ലാണ്ട് ഇപ്പോൾ നടക്കില്ല. നമുക്ക് വിമാനം ഇറക്കാനുള്ളതാണ്, നമ്മുടെ സ്ക്വാഡ് ഇപ്പോൾ വരും, നമ്മൾ ഇന്നലെ കൊണ്ടുപോയ സ്ക്വാഡിനെ ഇറക്കാനുള്ളതാണ്. നിങ്ങളിവിടെ നിന്ന് ക്ലിയർ ഔട്ട് ചെയ്യണം, ബിക്കോസ് അല്ലാതെ ഇപ്പോൾ നമുക്ക് എന്തായാലും റൺവേയിൽ വിമാനം ഇറക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമ്മളെന്തായാലും കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭയങ്കര പുച്ഛം, നമ്മളെ ഒരു പുച്ഛിക്കട്ടെ. ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതാണല്ലോ, ഏലിയൻസ് ആണല്ലോ. അപ്പോൾ ഈ ഏലിയൻസിൻ്റെ പ്രശ്നം നമ്മൾ തന്നെ തീർത്തു കൊടുക്കുക. ഞാനത് നോക്കട്ടെ, ഇവന്മാരെ ഈ പപ്പടം പോലത്തെ സാധനം അടിച്ചിടാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും ടാങ്ക് ഞാൻ എടുത്തിട്ടുണ്ട്, അടിക്കും മോനെ. പൊളി, 2-star വാണ്ടഡ് ലെവലും കിട്ടിയിട്ടുണ്ട്. ഓ ഗായ്സ്, നോ വേ. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഈ സാധനം പൊട്ടിച്ചിട്ടാണ്, പൊട്ടുന്നില്ല, ഇത് എക്സ്പ്ലോർ ചെയ്യാത്ത സാധനം തോന്നുന്നു. ഒരു രക്ഷയില്ല, ഇവർ പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ല. വൈ, അപ്പോൾ ഇതിൻ്റെ പവർ കൊണ്ടാണ് നമ്മളെ ഹെലികോപ്റ്ററൊക്കെ അവിടെ നിന്നുപോയത്. ഗൈസ്, ഒടുക്കത്തെ പവറാട്ടോ സാധനത്തിന്. വെറുതെ ധാരാളം വിമാനോട് ചോന്ന് പിടിക്കുക. ഓക്കെ, കണ്ടോ, ഇത്രയും അടുത്തുനിന്ന് അടിച്ചിട്ട് പോലും, ഇത്രയും ഷെല്ലുകൾ നമ്മൾ ചിലവാക്കിയിട്ട് പോലും ആ സാധനം തകരുന്നില്ല. അപ്പോൾ ഇവന്മാരുടെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്തായിരിക്കും, കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ പോലീസുകാർക്ക് അല്ലെങ്കിൽ പട്ടാളക്കാർക്ക് നമ്മളൊരു എളുപ്പ വഴി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് അടിക്കാൻ പോയത്. അപ്പം നമ്മളെ നേർക്കി ഇവന്മാർ മൊത്തത്തിൽ വന്നു, അതെന്തായാലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഇവന്മാർ ക്ലിയർ ഔട്ട് ചെയ്യില്ല, ഭയങ്കര ഹങ്കർ കാണിച്ചിരുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കും എല്ലാത്തിനും ഒന്ന് ക്ലിയർ ഔട്ട് ആക്കാം. നമുക്ക് ഇവിടുന്ന് എല്ലാത്തിനും നമുക്ക് പൊട്ടിച്ച് പൊളിച്ചടിക്കി പോവാം, പൊട്ടിക്കുക ആദ്യം തന്നെ, ടാങ്കുകൾ പൊട്ടിക്കുക. അതായത് ബെറ്റർ ഐഡിയ എന്ന് തോന്നുന്നു, നോക്കാം എന്തൊക്കെ പൊട്ടുന്നുണ്ട് നോക്കട്ടെ. ജീപ്പുകൾ പൊട്ടിക്കുക. ഓക്കെ, എല്ലാം പൊട്ടി പൊളിച്ചടിക്കിട്ട് പോയാൽ മതി. അമ്മമാരിവിടെ ക്ലിയർ ആകാൻ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, അപ്പോൾ അവർ ക്ലിയർ ആവില്ല എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിയർ ആക്കാം. പൊളി മാൻ, പൊളി ഡി പൊളി. എല്ലാത്തിനും പൊട്ടിച്ചിട്ട് ഞാൻ, കാരണം നമ്മൾ വിമാനം ഇറങ്ങുന്ന ഒരു റൺവേൻ്റെ പകുതി ഭാഗത്താണ് ഇവന്മാർ കൊണ്ടുവന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. നമ്മളെ പബ്ജിയുടെ ടീംസ് വന്ന് ഇറങ്ങുന്ന സ്ഥലമാണിത്. ആ സ്ഥലം നമ്മളൊക്കെ എത്രയും പെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കണം. ട്രവർ മച്ചാൻ എനിക്ക് തോന്നുന്നു വല്ല ഭൂമിൻ്റെ അടിയിലും നിരീക്ഷണത്തിലാണ്. അപ്പന്മാരെ ഒളിച്ചു നിൽക്കണ്ട, എല്ലാത്തിനും അടിച്ച് പൊളിച്ചിട്ടേ ഞാൻ പോളൂ. ഏകദേശമുള്ള വണ്ടികളൊക്കെ ഞാൻ പൊളിച്ചിട്ടുണ്ട്, ഇനിയുള്ളത് കുറച്ച് ട്രക്കുകളാണ്. ട്രക്ക് അതാ പോലീസിൻ്റെ ഹെലികോപ്റ്റർ കത്തുന്നതും കാണാം.
അവന്മാരുടെ ട്രക്ക് അവന്മാരോട് എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ അവർക്ക് മലയാളം മനസ്സിലാവില്ല. ഓ, സ്റ്റേറ്റ് പോലീസൊക്കെ വന്നിട്ടുണ്ട്. പോളി അമ്മാരുടെ പോലീസ് കാർ ഓടുന്നു. പിന്നല്ല, അതെന്താണ് വരുന്നത്? സോട്ടാണോ? സോട്ടാണോ? എല്ലാ സ്പീഡിയാണോ? എന്ത് പണ്ടാറാണെങ്കിലും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ സ്റ്റില്ല് ഇവിടെ തന്നെ. ഇവർ അങ്ങനെയെങ്കിലൊന്നും പോവില്ല കേട്ടോ. ഈ ഏലിയൻസ് അങ്ങനെയെങ്കിലൊന്നും പോകുന്നില്ല. മറ്റുള്ള ആ ക്രാഷ് ലാൻഡായ സ്ഥലത്തുള്ള ഏലിയനെ രക്ഷിച്ചിട്ട് മാത്രമേ മറ്റുള്ള ഏലിയൻസൊക്കെ ഇവിടുന്ന് പോകാൻ ചാൻസ് ഉള്ളൂ. ഈ ഏലിയൻസ് പോണ സമയത്ത് വൻ കോമഡി ഉണ്ടാവും. ഈ കിടക്കുന്ന 5 ഹെലികോപ്റ്ററും ഉണ്ടായപ്പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എഞ്ചിനൊന്നും ഓണാക്കാനൊന്നും പറ്റില്ല. കാരണം സ്റ്റെക്കായി നിൽക്കുന്ന സമയമാണ്. ഇക്ക ഓർന്നതായപ്പോവും. ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ സ്ക്വാഡിനെ വിന്യസിച്ചിട്ടുണ്ട്. രണ്ട് സ്ക്വാഡിനെ നമുക്ക് പൊളിച്ചടിക്കുക. നമ്മളെ ഈ ഏരിയ ക്ലിയർ ആക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ മിഷൻ. ഇവരെന്തായാലും എല്ലാവരും ഒഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഫുൾ ഒരു 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ടാങ്കറൊക്കെ മാറ്റി സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് എന്താക്കും, അവന്മാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചോളും. സോ നമ്മുടെ മിഷൻ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഗയ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ, സീ യു.